ഇസ്രായേലിലേക്ക് ഇറാൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയിട്ട് 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സത്യമാണ് എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും ഓയിൽ റിഫൈനറികളിലും പവർ പ്ലാന്റുകളിലും ആക്രമണം നടത്തുവാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ ഓയിൽ ശൃംഖലയെ ആക്രമിക്കുവാൻ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുകയും ചെയ്തിരുന്നു. ഇതോടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പുമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഓയിൽ ശൃംഖലയെ ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ പവർ പ്ലാന്റുകളും ഓയിൽ റിഫൈനറികളും ഗ്യാസ് പൈപ്പ് ലൈനുകളുമടക്കം ഇസ്രായേലിന്റെ സർവ ഊർജ സ്രോതസ്സുകളെയും തകർക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ രാജ്യത്തുള്ള സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കൻ സൈന്യത്തെ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ഖത്തർ, കുവൈത്ത്, ജോർദാൻ, സൗദി അറേബ്യ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചിരിക്കുകയാണ്. ഇറാൻ നിരവധി തവണ അമേരിക്കയ്ക്കും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്ന അറബ് രാജ്യങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സൈനിക താവളം അമേരിക്ക ഉപയോഗിച്ചാൽ ആ രാജ്യത്തിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുമെന്നായിരുന്നു ഇറാന്റെ താക്കീത്. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ തങ്ങൾക്ക് ആക്രമണം നടത്താൻ പറ്റുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറയുന്നത് 100% സത്യവുമാണ്. എന്തായാലും ഇറാന്റെ വിരട്ടൽ ഇപ്പോൾ ഏറ്റിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാത്തിരുന്നു കാണാം ഇനി എന്താണ് സംഭവിക്കുക എന്നത്. ഇതിനിടെ ഇസ്രായേലിനെ അതിശക്തമായി പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കണമെന്നാണ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.